പ്രധാനപ്പെട്ടത് ഈ ട്രക്കിന്റെ പൊസിഷൻ എങ്ങനെയെന്ന് അറിയുന്നതിൽ ഐബോർഡ് പരിശോധന അതിനിർണായകമാണ്. പല ഘട്ടങ്ങളായി കോർത്തിണക്കിയുള്ള ഈ ദൗത്യത്തിൽ ഐബോർഡ് പരിശോധനയുടെ പ്രാധാന്യം എത്രയുണ്ട്? ഈ പരിശോധന തുടങ്ങിയാൽ റിസൾട്ട് എപ്പോഴേക്ക്? ശ്രാവൺ, ഇപ്പോൾ ഈ ട്രക്ക്, അർജുന്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നത് ഉപകരണങ്ങൾ മാത്രമാണ്. ഒന്ന് കരസേനയുടെ റഡാർ, അതിന് കിട്ടിയ സിഗ്നൽ, നാവികസേനയുടെ സോണാർ ഉപകരണം, അതിന് കിട്ടിയ സിഗ്നൽ, ഇത് രണ്ടുമാണ് ട്രക്ക് എവിടെയാണെന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, നദിയിൽ ഏത് ഭാഗത്താണ് എന്ന് മനുഷ്യൻ അത് കണ്ടെത്താൻ കഴിയണം. അതിനാണ് ഇപ്പോൾ കാലാവസ്ഥ വലിയ തടസ്സമായിട്ടുള്ളത്. പക്ഷേ കൂടുതൽ അക്യുറേറ്റായി ഈ ട്രക്ക് എവിടെയാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഐബോർഡ് സംവിധാനം ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ആർമിയുടെ പ്രത്യേക ടെൻറ്റ് അവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് കരയിൽ അപകടം നടന്ന സ്ഥലത്ത്. അതിനുശേഷം ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ അടക്കമുള്ളവരുടെ സംഘം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഈ അതിൻ്റെ ഡ്രോൺ ബാറ്ററി ഉൾപ്പെടെയുള്ളവ കാർവാറിലെത്തിയിട്ടുണ്ട്. അതിങ്ങോട്ട് കൊണ്ടുവരികയാണ്. 11:00 കൂടി അതെത്തും. ഇത് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെ നടത്തി ഇത് കണ്ടെത്തും. ട്രക്ക് എവിടെയെന്ന് കണ്ടെത്തും. അത് 2 മണിക്കൂർ സമയം അതിനെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അവർക്കും ഈ ഡ്രോൺ പറത്തണമെങ്കിൽ കാലാവസ്ഥ അനുകൂലമാകണം. കാറ്റ് കൂടുതൽ വേഗത്തിൽ അവിടെ വീശുന്നുണ്ട്. ഉളുവരയിൽ ഉൾപ്പെടെ ശക്തമായ കാറ്റ് വീശുകയാണ് ഗോകർണ തീരത്തു നിന്ന്. അതുകൊണ്ട് ഈ ഡ്രോൺ പറത്താൻ ഉൾപ്പെടെ അനുകൂലമായ സാഹചര്യം, കാലാവസ്ഥയും അനുകൂലമായി മാത്രമേ അത് ഡ്രോൺ പറത്താൻ കഴിയുകയുള്ളൂ. എങ്കിൽ മാത്രമാണ് ഒരു കൃത്യമായ ലൊക്കേഷൻ, എവിടെയാണ് ഈ ട്രക്ക് ഉള്ളത്, എങ്ങനെയാണുള്ളത് എന്ന കാര്യത്തിൽ കൃത്യമായ വിവരം കിട്ടുക. അങ്ങനെ കിട്ടിയാൽ പോലും ഡ്രൈവർമാർക്കത് കൂടുതൽ ഗുണം ചെയ്യും. പക്ഷേ ഡ്രൈവർമാർക്ക് ഇതിനുള്ളിലേക്ക്, പുഴയിലേക്ക് ഇറങ്ങാൻ കഴിയണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് സാധ്യമായിട്ടില്ല. ഉപകരണങ്ങളും വെച്ചുള്ള, സിഗ്നൽ വെച്ചുള്ള ലൊക്കേഷൻ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അത് കണ്ടാൽ മാത്രമേ ഈ ട്രക്ക് എങ്ങനെയാണെന്ന് ഈ ഡ്രൈവർമാർക്ക് കണ്ടാൽ മാത്രമേ കൂടുതൽ മുന്നോട്ട് ഈ ദൗത്യം പോവുകയുള്ളൂ. ഇപ്പോഴും അത് സാധ്യമായിട്ടേ ഇല്ല. നിമി, ഇപ്പോഴും ശക്തമായ അടിയൊഴുക്കുള്ളത് കൊണ്ട് ഗംഗാവൽ നദിയിൽ അവർ ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഈ ബോട്ടുകളിൽ നിന്ന് നിരീക്ഷണം നടത്തുകയല്ലാതെ, ബോട്ടുകളിൽ ഈ പ്രദേശത്ത് ഈ മൺകൂന കൂടിക്കിടക്കുന്ന ഭാഗത്ത് നിരീക്ഷണം നടത്തുകയല്ലാതെ ഡൈവ് ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾക്ക്, തയ്യാറെടുപ്പുകൾക്ക് നേവി ഇതുവരെ മുതിർന്നിട്ടില്ല എന്നാണ് അതിന് പ്രത്യേക കാരണം. അവർക്ക് കൃത്യമായി സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഉണ്ടെന്നും ഇതിലേക്ക് വലിയ അപകടമില്ലാതെ ആഴ്ന്നിറങ്ങാൻ കഴിയുമെന്ന് ഉറപ്പായാൽ മാത്രമേ നാവികസേന അതിനെ തയ്യാറെടുക്കുകയുള്ളൂ. ഇപ്പോൾ അതവർക്ക് കഴിയുന്നില്ല. 4-5 പേരടങ്ങുന്ന സംഘമാണ് ഇതിൽ പോവുക. അതിൽ ഒരു സൂപ്പർവൈസർ ഉണ്ടാകും. കയർ കൊണ്ട് ബന്ധിപ്പിച്ച് സുരക്ഷിത മാർഗത്തിലൂടെ മാത്രമേ അവർ ഡൈവ് ചെയ്യുകയുള്ളൂ. ആശയവിനിമയം സാധ്യമായില്ലെങ്കിൽ ഉടൻ തന്നെ കരയ്ക്ക് കയറും. കാഴ്ച വലിയ പ്രശ്നമാണ്. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ കലങ്ങി മറഞ്ഞതിനെ ഒഴുകുകയാണ് ഗംഗാവലി നദി. അതുകൊണ്ട് അത്തരം പ്രതിസന്ധികളുണ്ട്. അത് മറികടന്ന് വേണം ഈ ആഴത്തിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി കാലാവസ്ഥയാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള വിവരങ്ങൾ, ഉപകരണങ്ങൾ തന്നത് മാത്രമാണ്. മനുഷ്യന് ഇതുവരെ അതിനുള്ളിലേക്ക് കടന്നു ചെന്ന് ഈ ട്രക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഈ ദൗത്യം മുന്നോട്ട് പോകുന്തോറും അത് വെല്ലുവിളിയായി തന്നെ തുടരുകയാണ്. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് അതാണ് ഇപ്പോഴത്തെ ഒരു റിയാലിറ്റി. അതാണ് നിമി. ശരിയാണ് ശ്രാവൺ. കരയിൽ എല്ലാം സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സംവിധാനങ്ങളെല്ലാം ഈ ദൗത്യമേഖലയിലേക്ക് എത്തുന്നുണ്ട്. അവിടെ ഒരു കൺട്രോൾ റൂം അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥരും വിദഗ്ധരും അടക്കം കരയിൽ കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യന് പുഴയിലേക്ക് ഇറങ്ങാൻ കഴിയാത്തത്ര പ്രതികൂലമായ കാലാവസ്ഥയാണ് ഇന്നും ദൗത്യത്തിൽ നമ്മളെ വലയ്ക്കുന്നത്. അനുയോജ്യമായ ഒരു സാഹചര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് മുങ്ങൽ വിദഗ്ധരും ദൗത്യ സംഘാംഗങ്ങളും എല്ലാം.